ഏക സിവിൽ കോഡ് പ്രതിഷേധത്തിൽ സി പി എമ്മിനോട് സഹകരിക്കുമെന്ന് സമസ്തയുടെ പ്രഖ്യാപനം. ജൂലൈ 15 കോഴിക്കോട്ട് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറിൽ സമസ്ത അധ്യക്ഷൻ പങ്കെടുക്കും. സമസ്തയ്ക്കൊപ്പം ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാറിലേക്ക് ലീഗിനെയും പങ്കെടുപ്പിക്കാൻ സി പി എം ശ്രമം തുടങ്ങിയതോടെ ലീഗിലും യു ഡി എഫിലും ഭിന്നതയാണുണ്ടായത്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിലെ പ്രതിഷേധം മുന്നിൽ കണ്ടാണ് സി പി എം സെമിനാർ പ്രഖ്യാപിച്ചത്. പൗരത്വ നിയമ സമരത്തിലേതിന് സമാനമായ രീതിയിൽ സമസ്തയെ ഒപ്പം നിർത്തി പ്രക്ഷോഭം നടത്താനുള്ള നീക്കം ഫലം കണ്ടു. സെമിനാറിനെത്തുമെന്ന് സമസ്ത അധ്യക്ഷൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്നതായ ചില പ്രവർത്തനങ്ങളുണ്ട്. അവർ ചില സിമ്പോസിയം സെമിനാറുകളൊക്കെ പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ സഹകരിച്ചതുപോലെ ഈ വിഷയത്തിൽ സഹകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും അതിലൊക്കെ നമ്മൾ ഭാഗവക്കായി കൊണ്ടിട്ട് സെമിനാറിന് ലീഗിനെയും ക്ഷണിച്ചതായി അറിയിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലീഗ് നേതാക്കൾ എത്തുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അന്തരീക്ഷം പലതും മാറും, എല്ലാ കാലത്തും ഒരേപോലെയുള്ള നിലപാടാണ്. ഓ, അതിന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ലീഗിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടെന്താണെന്ന്. ഞാൻ തന്നെ ഒരു തൊട്ടുകൂടായി. ഇതിനോട് ലീഗ് നേതാക്കൾ പ്രതികരിച്ചതോടെ പാർട്ടിയിലെ ഭിന്നത പ്രകടമായി. ഇനി പാർട്ടി അതിനെക്കുറിച്ച് നേതൃത്വം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. ലീഗിനെ തൊട്ടുകൂടാൻ വേണ്ടിയെന്ന് പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും പറഞ്ഞിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സമീപനങ്ങളിലും കാപട്യമാണ്. അവര് ലീഗിനെ ക്ഷണിക്കുന്നു പറയുന്നതും ദുരുദ്ദേശപരമാണ്. സി പി എമ്മിന്റെ ക്ഷണം ചർച്ച ചെയ്യാൻ നാളെ കാലത്ത് 9:30 മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട്ട് യോഗം ചേരും. ഇങ്ങനൊരു കൂടിയാലോചന നടത്താതെ തന്നെ ക്ഷണം തള്ളണമായിരുന്നു എന്ന അഭിപ്രായം മുന്നണിയിലും ലീഗിലും ശക്തമായുണ്ട്. സമസ്ത സി പി എമ്മുമായി സഹകരിക്കുന്നത് യു ഡി എഫിന് ഭാവിയിൽ ദോഷം ചെയ്യും. മതസംഘടനകളുമായി സി പി എം നേരിട്ട് ഇടപെട്ട് തുടങ്ങിയതിനു ശേഷം ഇത് 3 തവണയാണ് സമസ്ത ലീഗിനെ അവഗണിച്ച് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. ഏക സിവിൽ കോഡിനെതിരെ വിശ്വാസപരമായ കാര്യങ്ങൾ മുൻനിർത്തി പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകാനും സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഏക സിവിൽ കോഡിനെതിരായ സി പി എം സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ്. സി പി എം ക്ഷണത്തെ പല ലീഗ് നേതാക്കളും തള്ളിയതിൽ ആശ്വസിക്കുമ്പോഴും ലീഗിലെ ചർച്ചകളിലും അടുത്ത നീക്കങ്ങളിലും കോൺഗ്രസിന് ആശങ്കയും ബാക്കിയാണ്. ഏക സിവിൽ കോഡിൽ ലീഗിന് ചൂണ്ടയിട്ടുള്ള സി പി എം നീക്കങ്ങൾ കോൺഗ്രസ് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. സെമിനാറിലേക്ക് ലീഗിനെ സി പി എം ക്ഷണിക്കുമെന്നും കോൺഗ്രസിന് ഉറപ്പുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ദേശീയ തലത്തിലെ വ്യക്തതയില്ലായ്മ വിട്ട് കെ പി സി സി ഏക സിവിൽ കോഡിനെതിരെ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. ഷഹബാനു കേസിന്റെ കാലത്തെ ഇ എം എസ് നിലപാടടക്കം ഉന്നയിച്ച് സി പി എമ്മിന് ഇരട്ടത്താപ്പാണെന്ന വാദവും ശക്തമായി പാർട്ടി ഉയർത്തുന്നുണ്ട്. ലീഗും ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇന്നലെ വരെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞവർ പെട്ടെന്ന് ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ട് പറയുമ്പോൾ അതിന്റെ പിന്നില് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ജനാധിപത്യ മുസ്ലിം ലീഗിനും നന്നായിട്ട് അറിയാം. മുസ്ലിം ലീഗിനോട് ഇത്രയും വലിയ സ്നേഹവും പ്രേമവും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും അദ്ദേഹത്തിന് കൂടിക്കൂടി വരികയാണ്. ഒരു പൊതുപ്രശ്നത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് സി പി എമ്മിന്റെ സി പി എം ക്ഷണത്തോടുള്ള ഇ ടിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. ലീഗ് സെമിനാറിന് പോകില്ലെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അതേസമയം സിവിൽ കോഡ് പ്രശ്നത്തിൽ ലീഗിലും സമസ്തയിലും ഉയരുന്ന പലതരം ചർച്ചകളുടെ ഭാവിയിൽ കോൺഗ്രസിന് ആശങ്ക ബാക്കി. ഏക സിവിൽ കോഡിനെതിരെ 3 മേഖലകളിൽ ജനസദസ് നടത്താൻ തീരുമാനിച്ചെങ്കിലും തീയതിയായിട്ടില്ല. പ്രശ്നത്തിൽ ഒരിഞ്ചും വിട്ടുവീഴ്ചയില്ലാതെ അതിവേഗം തീരുമാനങ്ങളെടുത്ത് ബി ജെ പിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ചു പോയില്ലെങ്കിൽ ആപത്താണെന്ന അഭിപ്രായമാണ് പാർട്ടിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിവിൽ കോഡിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് സജീവമാകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഏക സിവിൽ കോഡിനെതിരെ ഐ എൻ എൽ സംഘടിപ്പിക്കുന്ന സിംബോസിയത്തിലേക്ക് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ക്ഷണം. ജൂലൈ 11 കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് ഇടതുമുന്നണിയിലെ ഐ എൻ എൽ വിഭാഗം കോൺഗ്രസിനെയും ക്ഷണിച്ചത്. ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും ലീഗ് നേതാവ് ഉമ്മർ പാണ്ഡികശാലയും സിംബോസിയത്തിൽ പങ്കെടുക്കും. മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരായ വിധിയിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ നടപടി തുടങ്ങി കോൺഗ്രസ്. നിയമവിദഗ്ധരുടെ സംഘം യോഗം ചേർന്നു. രാഹുലിന്റെ അയോഗ്യത നിലനിർത്തുന്നതിനുള്ള ഗൂഢനീക്കം നടക്കുന്നുവെന്ന ആരോപണം നിയമസംഘത്തിലെ പി ചിദംബരം ഉന്നയിച്ചു. അതേസമയം വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരാഴ്ച കൂടി നിരീക്ഷിച്ച ശേഷം തീരുമാനത്തിലേക്ക് നീങ്ങിയാൽ മതിയെന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിയുന്നില്ല. കായംകുളം, കരിപ്പൂരിൽ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി. പത്തിയൂർ ശ്രീശൈലം വീട്ടിൽ ഗോപാലിനെയാണ് കാണാതായത്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണം. മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരുകയാണ്.
80% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായ എ സി റോഡിൽ ചങ്ങനാശ്ശേരി ഭാഗത്തെ വെള്ളക്കെട്ട് ഇന്നും തുടരുന്നു. വാഹന ഗതാഗതത്തിന് തടസ്സമില്ല. എന്നാൽ കിടങ്ങറപ്പാലത്തിനിപ്പുറം ചങ്ങനാശ്ശേരി ഭാഗത്ത് ഉയർത്തി നിർമ്മിച്ച റോഡിൽ വെള്ളം കയറിയത് അശാസ്ത്രീയമായ നിർമ്മാണ രീതി കൊണ്ടാണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് നാട്ടുകാർ. പ്രളയത്തെ അതിജീവിക്കുമെന്ന ആകർഷകമായ പ്രഖ്യാപനത്തോടെ പുനർനിർമ്മിച്ച റോഡിലാണ് തുടർച്ചയായ 3-ാം ദിവസവും ഈ വിധം വെള്ളം നിറഞ്ഞത്. വണ്ടികൾക്കൊക്കെ പോകാനാകുന്നുണ്ട്. പക്ഷേ നല്ലൊരു മഴ പെയ്തു തോർന്നപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ പ്രളയപ്രതിരോധം എങ്ങനെ സാധ്യമാകുമെന്ന് നാട്ടുകാർ ആവർത്തിച്ച് ചോദിക്കുന്നു. അവർ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കരാറനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിലാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കണ്ടില്ലേ, ഇവിടം വരെയൊക്കെ ആയിട്ടുള്ള പൊക്കമുണ്ട്. അങ്ങ് അക്കരയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണ്ടേ? ആ ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം കുറവാണ്. ഈ ഇവിടെ ആണെങ്കിലും ഈ ഇതിൻ്റെ അടിയിൽ കമ്പി തള്ളി നിൽക്കുക, പഴയത് പൊട്ടിച്ചതിൻ്റെ അതെല്ലാം നീണ്ട അവിടെ നിൽപ്പുണ്ട്. ഈ സൈഡിലത്തെ കലുങ്ക് മൊത്തം തുറക്കാനുണ്ട്. എന്നാൽ പാറയ്ക്കൽ കലുങ്ക് ഭാഗത്ത് മാത്രമാണ് പ്രശ്നമെന്ന് സ്ഥലം MLA വിശദീകരിക്കുന്നു. ഇവിടെ അല്പം കൂടി പണി ബാക്കിയുണ്ടെന്നും പണി പൂർത്തിയായാൽ പിന്നെ വെള്ളം കയറില്ലെന്നുമാണ് MLAയുടെ ഉറപ്പ്. ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പണി പൂർത്തിയാകാത്ത ഒരു ചെറിയ സ്ഥലമാണ്. അവിടുത്തെ പണി ബാക്കികൾ കംപ്ലീഷൻ ആകുമ്പോൾ വെള്ളം കയറത്തില്ല. കിടങ്ങറപ്പാലത്തിനിപ്പുറം ചങ്ങനാശ്ശേരി ഭാഗത്ത് റോഡ് വേണ്ടത്ര ഉയർത്താത്തതാണ് ഒരു പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിലെ മണ്ണു നീക്കി നീരൊഴുക്ക് സുഗമമാക്കാത്തതും ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണമാണ്. 650 കോടി രൂപ ചെലവിലാണ് AC റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കടലാക്രമണത്തിൽ തകർന്ന കണ്ണമാലി തീരം എറണാകുളം കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കടൽഭിത്തി നിർമ്മാണം വൈകുന്നതിൽ തീരവാസികൾ കളക്ടറോട് തട്ടിക്കയറി. കേരളതീരം മുഴുവനും കടൽഭിത്തി വേണമെന്ന് ലത്തീൻ സഭാ ബിഷപ്പുമാരുടെ സംഘം ആവശ്യപ്പെട്ടു. കടൽ തിരമാലകളോട് പൊരുതുന്ന കണ്ണമാലി വാസികളുടെ ദുരിതം വിലയിരുത്താൻ എത്തിയ ജില്ലാ കളക്ടർക്ക് മുന്നിൽ വേദനയും ദുഃഖവും രോഷവും പങ്കുവെച്ച് തീരജനത. പൊളിഞ്ഞ പുരകൾ, നിലം പൊത്താറായ വീടുകൾ, കടൽമണ്ണ് വിഴുങ്ങിയ വീടുകൾ, പുത്തൻതോട് മുതൽ ചെറിയ കടവ് വരെ കണ്ണമാലി തീരം തകർന്നിരിക്കുന്നു. 7 കിലോമീറ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി 4.5 കിലോമീറ്റേഴ്സ് നമ്മൾ പ്രോജക്റ്റ് ഉള്ളതാണ്. അത് സർക്കാരിൽ സാങ്ഷൻ ഉടനെ കിട്ടിയിട്ട് നമുക്ക് ഒടുക്ക് തുടങ്ങാൻ പറ്റും. കേരള റീജിയണൽ ലത്തീൻ കാത്തലിക് കൗൺസിൽ പ്രതിനിധികളായി ബിഷപ്പുമാരുടെ സംഘവും തീരവാസികളെ കണ്ടു. തകർന്ന വീടുകൾക്ക് സർക്കാർ സഹായം ഉടൻ ഉറപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. കടലിൽ പോകാനാകാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ വറുതിയിലാണ്. ഒരു നാടിനെ തൂത്തെറിയാൻ ആഞ്ഞു വീശുന്ന കടൽ തിരമാലകളെ ചെറുക്കാൻ ഇങ്ങനെ ചാക്കുകളിൽ മണൽ നിറക്കേണ്ടി വരുന്നത് ഈ തീരവാസികളുടെ നിസ്സഹായാവസ്ഥയാണ്. സുരക്ഷിതമായ കെട്ടുറപ്പുള്ള തീരം സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് ഒരു ജനതയുടെ അവകാശമാണ്. കൊച്ചി കണ്ണമാലിയിൽ നിന്നും ശരത്ചന്ദ്രനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉത്തരേന്ത്യയിൽ കനത്ത മഴ. ദില്ലിയിൽ അടക്കം പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായി. ഹിമാചലിലും ജമ്മുകശ്മീരിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റമ്പാൻ തുരങ്കത്തിൽ ഗതാഗതം നിർത്തിവെച്ചു. പഞ്ചാബ്, UP, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് 3-വയസ്സുകാരൻ പനി ബാധിച്ച് മരിച്ചു. പടന്നക്കാട് താമസിക്കുന്ന തൃശൂർ സ്വദേശി ബലേഷിന്റെയും അശ്വതിയുടെയും മകൻ ശ്രീബാലുവാണ് മരിച്ചത്. പനി ബാധിച്ച് 2 ദിവസം മുമ്പ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇന്നലെ രാത്രി രോഗം മൂർച്ഛിച്ചതോടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കും. മണ്ണിടിഞ്ഞ് കിണറ്റിലകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞ മുക്കോലയിലാണ് രാവിലെ അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മഹാരാജാണ് അപകടത്തിൽപ്പെട്ടത്. ഫ്രാങ്കോ മുളയ്ക്കലിന് യാത്രയപ്പ് നൽകി ജലന്ധർ രൂപത. പോലീസിന്റെയും കലാപ വിരുദ്ധ സേനയുടെയും സുരക്ഷയിലാണ് യാത്രയപ്പ് പരിപാടി നടന്നത്. ജലന്ധറിൽ പുതിയ ബിഷപ്പിനെ നിയമിക്കാനായാണ് രാജിവെച്ചതെന്നും കുറ്റവിമുക്തനായപ്പോൾ ലോകകപ്പ് ജയിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു. ബിഷപ്പ് സ്ഥാനം രാജിവെച്ച ശേഷം ഇതാദ്യമായാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിലെത്തിയത്. സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് രൂപത നടത്തിയ യാത്രയപ്പ് ചടങ്ങ് കനത്ത മഴ കാരണം തുടങ്ങിയത് 3/4 മണിക്കൂറോളം വൈകി. മാലയിട്ട് മുദ്രാവാക്യം വിളിച്ചും ഒരു വിഭാഗം വിശ്വാസികൾ ഫ്രാങ്കോ മുളയ്ക്കലിനെ സ്വീകരിച്ചു. രൂപതയിലെ ഭൂരിഭാഗം വൈദികരും കന്യാസ്ത്രീകളും പരിപാടിക്കെത്തിയിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ നേതൃത്വത്തിലാണ് പള്ളിയിലെ കുർബാന നടന്നത്. ജലന്ധറിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡന കേസ് നേരിട്ടതിനെക്കുറിച്ചും ഫ്രാങ്കോ മുളയ്ക്കൽ വിശ്വാസികളോട് കുർബാനയ്ക്കിടെയുള്ള പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്റർനാഷണൽ
ജലന്ധർ രൂപതയിൽ ഇനിയും ബിഷപ്പ് ഇല്ലാതിരിക്കാനാകില്ല. താനും സഭാ നേതൃത്വവും ചർച്ച ചെയ്താണ് രാജി തീരുമാനിച്ചത്. രാജിവെച്ചില്ലെങ്കിൽ പുതിയ ബിഷപ്പിനുള്ള നടപടിക്രമം തുടങ്ങാനാവില്ലെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായം പഞ്ചാബിൽ രാഷ്ട്രീയമായി ശക്തിപ്പെടണം. ബി ജെ പിയോ കോൺഗ്രസോ അകാലിദളോ ആം ആദ്മി പാർട്ടിയോടോ ചേർന്ന് നിൽക്കണമെന്നും ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു. ലൈംഗിക പീഡന കേസിൽ പ്രതിയായിരുന്നപ്പോൾ പഞ്ചാബിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നിട്ടും ഫ്രാങ്കോ മുളയ്ക്കലിന് സഹായം ലഭിച്ചില്ലെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും വിധിക്കെതിരെ അപ്പീൽ വന്നതിന് പിന്നാലെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് രാജിവെക്കേണ്ടി വന്നത്. വത്തിക്കാലിലെ സഭാ നേതൃത്വം ഫ്രാങ്കോ മുളയ്ക്കലിനോട് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ജലന്ധറിലെ തന്റെ സ്വാധീനം കുറഞ്ഞിട്ടില്ലെന്നത് വെളിപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും രൂപതയുമായുള്ള ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ബന്ധം അവസാനിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഭാവി പരിപാടിയെക്കുറിച്ച് സഭയോ ഫ്രാങ്കോ മുളയ്ക്കലോ കാര്യമായി പ്രതികരിക്കുന്നുമില്ല. ജലന്ധറിൽ നിന്ന് അനന്തപുരയ്ക്കൊപ്പം റോബിൻ മാത്യുമറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. യാത്രക്കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര സ്വദേശി ജസ്റ്റിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലായിരുന്നു സംഭവം. കഴക്കൂട്ടത്ത് നിന്ന് ആലുവയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരിക്ക് നേരെ തിരുവനന്തപുരം മംഗലപുരത്ത് വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതായിരുന്നു. യാത്രക്കാരിയിരുന്നത് റിസർവേഷൻ സീറ്റിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കണ്ടക്ടർ സീറ്റിലേക്ക് ഇരിക്കാൻ ക്ഷണിച്ചായിരുന്നു അതിക്രമം. പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു.